വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എന്താ പറയുക, ഓണമൊക്കെ വരാറായി അല്ലേ. അപ്പം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു വീഡിയോ നമ്മുടെ ഓണം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാനൊരു സെറ്റ് ഓഫ് വീഡിയോസ് ഞാൻ ഓണത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പം യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും എല്ലാത്തിലും ഇപ്പോൾ ഓണം വൈബ്സ് ആണല്ലേ. ഓണം വൈബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഓണത്തിന് ഞാൻ വീട്ടിൽ ട്രിവാൻഡ്രത്ത് ഉണ്ടാവില്ല. ഇപ്പോഴും ഞാൻ അബഡീനിൽ തന്നെയാണ്. ഞങ്ങൾ സെപ്റ്റംബർ 2nd week മാത്രമേ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഓണം, നാട്ടിലെ ഓണം മിസ് ചെയ്യുന്നുള്ള വലിയൊരു വിഷമം മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ എവിടെയാണെങ്കിലും ഓണം ആഘോഷിച്ചേ പറ്റുള്ളൂ, അത് മസ്റ്റാണ്. ലാസ്റ്റ് ഇയർ ഞാൻ ഓണത്തിൻ്റെ മേക്കപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ മാത്രമേ ഓണത്തിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തെ ഞാൻ തീരുമാനിച്ചാണ് എന്തായാലും അടുത്ത ഓണത്തിന് ഞാനൊരു സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യും. എന്താ പറയുക, സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാം കൂടി വരുന്ന ഒരു നല്ലൊരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് വീഡിയോസ്, ഒരു സീരീസ് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീട്ടിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനൊക്കെ പല ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ലിമിറ്റേഷൻസും കൺസിഡർ ചെയ്തിട്ട് എന്താ പറയുക, വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടൂ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും ഓണം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 4 എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക, ഹെയർ ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൂടുതലും കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ രണ്ട് കോംസ് ഇരിപ്പുണ്ട്, അതും കൂടി യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഹെയർ ഇങ്ങനെ നീറ്റായിട്ടൊക്കെ വെക്കാൻ സമയത്ത് നമുക്ക് എന്താ പറയുക, ഹെയർ പിൻസ് വേണ്ടി വരും. അപ്പോൾ അതുപോലെ ഇതേ ടൈപ്പ് ഓഫ് ഹെയർ പിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. എന്തായാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹെയറിനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ടാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു സീറം അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സീറം അപ്ലൈ ചെയ്യാം. ഇത് ജോൺ ഫ്രീഡയുടെ സീറം ആണ്. ഇതാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഒത്തിരി സീറം അപ്ലൈ ചെയ്യരുത്, അപ്പം മുടി കുറച്ച് ഓയിലി പോലെ ആയിപ്പോവും. വളരെ കുറച്ച് സീറം എടുത്താൽ മതി. ഞാനിവിടെ ഒരു ഡ്രോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പാമിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഹീറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടിക്കൊരു ഒരു ഒരു ചെറിയൊരു നറിഷ്മെൻ്റ് കിട്ടും. സീറം അപ്ലൈ ചെയ്യാൻ സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഫ്രണ്ട്, ഈ ഹെയർ ലൈൻ്റെ പോർഷൻ ഇല്ലേ, അവിടെ ഇങ്ങനെ സീറം അപ്ലൈ ചെയ്യാതിരിക്കുക കഴിവതും. കാരണം അവിടെയൊക്കെ ടൈനി ടൈനി ഹെയർസ് ഇല്ലേ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചപ്പിപ്പോവും. അപ്പോൾ അത് കാരണമാണ് സീറം അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അല്പം എടുത്തിട്ട് ഈ ഹെയർ ലെങ്ത്തിലോ അല്ലെങ്കിൽ ഈ പോർഷനിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയും മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു തരത്തിലുള്ള ഹെയർ ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, ഹീറ്റപ്പ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇരിക്കില്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. ഇത് നമുക്ക് ഓണം സമയത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽസ് ആണ്. അതുകൂടാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു. ചില സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെൻറ്റർ പാർട്ടീഷൻ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ഞാൻ ബാക്കിലോട്ടൊന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് വിടും. ഇതാണ് ഞാൻ യൂഷ്വലി ചില സമയത്തൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇനി നമ്മൾ കോംസും അങ്ങനെ ഒത്തിരി യൂസ് ചെയ്യേണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇത്രയും ക്വാണ്ടിറ്റി മുടി, ഒരല്പം ഒരുപാടില്ല, ഇത്ര ക്വാണ്ടിറ്റി മുടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ അകത്തേക്ക് ഞാൻ ട്വിസ്റ്റ് ചെയ്യുവാണ്, അകത്തേക്കുള്ള മോഷനിൽ ട്വിസ്റ്റ് ചെയ്യുവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു ഹെയർ പിൻ എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതവിടെ ഇരുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഈ പോർഷനിലും അത്രയും ക്വാണ്ടിറ്റി തന്നെ മുടിയെടുത്തിട്ട് ഒന്ന് ഓർക്കുക, അകത്തേക്കുള്ള മോഷനിൽ വേണം ട്വിസ്റ്റ് ചെയ്യാൻ, അകത്തേക്ക്. ഓക്കെ, ഇത് നമ്മുടെ മുടി ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഇതൊരു ഫെസ്റ്റിവ് സീസണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽ ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിപ്പം പൂ വയ്ക്കണം എന്നുണ്ടെങ്കിൽ പൂ വയ്ക്കാം. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ കുറച്ചൊന്ന് എന്താ അത്ര ചേരുന്നില്ലാത്ത പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് ഒരല്പം ഹെയർ എടുത്ത് ഫ്രണ്ടിലേക്കും കൂടെ ഇതുപോലെ ഇടാം. ഓക്കെ, നമ്മുടെ ആ ടൈനി ടൈനി ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം ഇതുപോലെ. ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി ഒന്നും കൂടി ബാക്ക് കോം ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ സൈഡ് പാർട്ടീഷൻ എടുക്കുവാണ്. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് വിടാം. എന്നിട്ട് ഈ സൈഡായിരിക്കും നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. ഈ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസ് എപ്പോഴും എളുപ്പമാണ്. അത് മാത്രമല്ല, അത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു നീറ്റ് ലുക്കും കൂടെ ആയിരിക്കും. അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഇപ്പം നമ്മൾ ഈ പിന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര എളുപ്പമാണ് ചെയ്യാനും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്നർ മോഷനിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഫ്രണ്ട് പോർഷനിൽ മുടി കുറവായിട്ടുള്ള പോർഷനൊന്ന് നമ്മൾ അല്പം ഇതെടുക്കുക. ഇതിപ്പോൾ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റൈറ്റ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് എൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി മുടി പോകുന്നത്. ഇതിപ്പോൾ അല്ല, ലെഫ്റ്റ് പാർട്ടീഷൻ എടുക്കുക, അതിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ ഈ തുടക്കം, ഈ എൻ്റെ ആ പാർട്ടീഷൻ ചെയ്തില്ലേ, അതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്നും ഞാനൊരല്പം മുടി എടുത്തിട്ട് അകത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ തൊട്ട് താഴെ നിന്ന് അടുത്ത സെറ്റ് ഓഫ് ഹെയർ എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ സെറ്റ് ഓഫ് ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ വീണ്ടും സെൻറ്റർ പാർട്ടീഷൻ തന്നെ എടുക്കുവാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ അല്പം ഹെയർ എടുത്തു ഫ്രണ്ട് പോർഷനിൽ നിന്നും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിൻ ചെയ്യാൻ പോവാണ്. അതേപോലെ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ഫ്രണ്ട് പോർഷനിൽ നിന്നും ഞാൻ ഹെയർ എടുത്തിട്ട് പിൻ ചെയ്യുന്നു. ഇനി ഞാൻ എൻ്റെ ഹെയർ ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഈ ബ്രെയ്ഡ് ചെയ്ത ഹെയറിനെ കുറച്ചൊന്ന് ലൂസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഫ്രണ്ട് നിന്ന് ഇതുപോലെ ഹെയർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്നു. അടുത്ത നമ്മുടെ നാലാമത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. തീരെ അങ്ങ് ഭയങ്കര ചപ്പിച്ച് അങ്ങ് കോംബ് ചെയ്യരുത്, അഥവാ അങ്ങനെ മുടി ഭയങ്കര എന്താ പറയുക ചപ്പി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒരു വോളിയൂം ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഇയർ പോർഷൻ്റെ അവിടെയുള്ള മുടി കുറച്ച് മുടി എടുക്കുക ഇതുപോലെ. അതേപോലെ ഈ സൈഡിൽ നിന്ന് എടുക്കുക. എടുത്തിട്ട്
ഇതുപോലൊരു റബ്ബർ ബാൻഡ് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡ്സ്, നോർമൽ നമ്മുടെ ഹെയർ ബാൻഡ്സ് ഇല്ല യൂസ് ചെയ്യുന്നത്, അതായാലും മതി. പക്ഷേ റബ്ബർ ബാൻഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലുള്ളൊരു റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് ബാക്കിൽ ഇതുപോലെ കെട്ടുക. എന്നിട്ട് ഒരല്പം ഇതുപോലെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന മുടീനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തേക്ക് വലിക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് മുടി ഒന്ന് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് അങ്ങ് ആക്കി കൊടുക്കുക. എന്തായാലും എല്ലാവർക്കും ഈ നാല് ഹെയർ സ്റ്റൈൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഓണം സമയത്തൊക്കെ നിങ്ങൾക്ക് എന്താ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഓണത്തിന് വേണ്ടി റെഡിയാവുന്നു, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൂ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. പൂ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം അത് മാൻഡേറ്ററി അല്ലല്ലോ, നമുക്ക് പൂ വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. എന്തായാലും നമ്മുടെ ഓണം സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.